നമസ്കാരം, എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരും പുതുതായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുവാനായിട്ട് പോകുന്നവരും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിന് പുതിയ സംവിധാനം വരികയാണ്. എല്ലാവരും ഇക്കാര്യം അറിഞ്ഞിരിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ്. അപ്പം നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ കാണുമ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഇൻഫർമേഷൻസ് എല്ലാ ദിവസവും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങളുടെ ചാനലിലൂടെ ലഭ്യമാകുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക. 8ഉം 8ഉം എടുത്ത് രാജ്യത്തെ ലൈസൻസ് ലഭിച്ചിരുന്ന രീതി അവസാനിക്കുകയാണ്. ഇനി ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കണമെങ്കിൽ പുതിയ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം അനുസരിച്ചുള്ള ഡ്രൈവിംഗ് ട്രെയിനിങ് സെൻ്ററുകളിൽ നിന്നുള്ള കോഴ്സ് നിങ്ങൾ പൂർത്തിയാക്കണം. രാജ്യത്ത് ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്ന സംവിധാനത്തിന് കൂടുതൽ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന നീക്കവുമായിട്ടാണ് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച് പുതിയ മാനദണ്ഡങ്ങളുമായിട്ട് കേന്ദ്ര ഉപരിതല ഗതാഗത ദേശീയപാതാ മന്ത്രാലയം കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അംഗീകൃത ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങളിൽ കോഴ്സ് പൂർത്തിയാകുന്നവർക്ക് മാത്രം ലൈസൻസ് നൽകുന്ന സംവിധാനമാണ് വരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. പൗരന്മാർക്ക് മികച്ച ഡ്രൈവിംഗ് പരിശീലനം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം. ഈ ട്രെയിനിങ് സെൻ്ററുകൾ എങ്ങനെയായിരിക്കണമെന്നും എന്തെല്ലാമാണ് പഠിപ്പിക്കേണ്ടതെന്നും സംബന്ധിച്ച വിശദ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ കരട് വിജ്ഞാപനമാണ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വിജ്ഞാപനം അനുസരിച്ച് ലൈസൻസ് ലഭിക്കാൻ നിലവിലുള്ള ലേണേഴ്സ് ലൈസൻസ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഫീസ്, ഫോട്ടോ എന്നീ രേഖകൾക്ക് പുറമെ RTO ഓഫീസിൽ അംഗീകൃത ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങളിൽ നിന്ന് കോഴ്സ് പൂർത്തിയാക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. ലേണേഴ്സ് ലൈസൻസ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഫോട്ടോ, ഫീസ് തുടങ്ങിയവ നിലനിർത്തുന്നതായിരിക്കും. സ്വകാര്യ മേഖലയിലാവും ഈ പരിശീലന കേന്ദ്രങ്ങൾ വരിക. 12ാം ക്ലാസ് ജയിച്ച 5 വർഷം ഡ്രൈവിംഗ് പരിചയമുള്ളവർക്കാണ് ഡ്രൈവിംഗ് ട്രെയിനിങ് സെൻറ്റർ തുടങ്ങുവാനായിട്ട് അനുമതി ലഭിക്കുക. മോട്ടോർ മെക്കാനിക്സിൽ കഴിവ് തെളിയിച്ച അംഗീകൃത സർട്ടിഫിക്കറ്റ് ഉള്ള വ്യക്തികൾ കൂടിയായിരിക്കണം അപേക്ഷകർ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട്. പരിശീലന കേന്ദ്രങ്ങൾക്കായിട്ട് സമതല പ്രദേശത്ത് 2 ഏക്കറും മലയോര പ്രദേശത്ത് 1 ഏക്കറും ഭൂമി നിർബന്ധമാണെന്നും വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട്. 2 ക്ലാസ് മുറിയും ഒപ്പം കമ്പ്യൂട്ടർ, മൾട്ടിമീഡിയ പ്രൊജക്ടർ, ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി, ബയോമെട്രിക് അറ്റൻഡൻസ് തുടങ്ങിയ സൗകര്യങ്ങളും വേണം. കയറ്റവും ഇറക്കവും അടക്കം പരിശീലിപ്പിക്കാനുള്ള ഡ്രൈവിംഗ് ട്രാക്കും വർക്ക്ഷോപ്പും നിർബന്ധമാണ്. ഈ മാനദണ്ഡങ്ങൾ മറികടന്നാൽ മാത്രമേ പരിശീലന കേന്ദ്രത്തിന് അംഗീകാരം ലഭിക്കൂ. 5 വർഷത്തേക്കാണ് ഈ സെൻ്ററുകൾക്ക് അനുമതി നൽകുക. പിന്നീട് പുതുക്കാനും അവസരമുണ്ട്. ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് 29 മണിക്കൂറും ഹെവി വാഹനങ്ങൾക്ക് 38 മണിക്കൂറുമാണ് ക്ലാസ്. ക്ലാസുകൾ തിയറി, പ്രാക്ടിക്കൽ എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് തിയറി, ഗതാഗത വിദ്യാഭ്യാസം, വാഹനത്തിൻ്റെ അടിസ്ഥാന യന്ത്ര അറിവ്, പബ്ലിക് റിലേഷൻ, പ്രഥമ ശുശ്രൂഷ, ഇന്ധനക്ഷമത തുടങ്ങിയവയാണ് തിയറി ക്ലാസ്സിൽ പൊതുവായിട്ടുള്ളത്. ഹെവി വാഹനങ്ങളുടെ കാര്യത്തിൽ തിയറിയിൽ എയ്ഡ്സ്, ലഹരി, മദ്യം എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണം, വാഹന റിപ്പയർ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നഗര ഗ്രാമ റോഡുകളിൽ പ്രാക്ടിക്കൽ പരിശീലനത്തിന് കൂടുതൽ സമയം നൽകണമെന്നും വിജ്ഞാപനത്തിൽ പറയുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നിരുന്നാലും നിലവിലുള്ള സംവിധാനങ്ങൾ നിലനിർത്തിയാണ് പുതിയ സംവിധാനത്തിന് സർക്കാർ വഴിയൊരുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഡ്രൈവിംഗ് സ്കൂളുകളെ ഈ ഒരു മാറ്റം തൽക്കാലം ബാധിക്കില്ല എന്നാണ് സൂചന. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണിത്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നതിനായിട്ട് പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, ഇറ്റ്സ് മീ ക്രിസ്റ്റോ ജോസഫ് സൈനിങ്.